സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 54 നിവേദനങ്ങൾ ദൈവം കേൾക്കുന്നതിന്റെയും ഉത്തരം നൽകുന്നതിന്റെയും ഒരു ധ്വനി ഭംഗിയാണ് ഇന്നത്തെ വചനവായനകൾക്ക്. ഞാൻ അപ്പോൾ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലികളർപ്പിക്കും, ഫ്രീ വിൽ ഓഫറിങ്സ്. നിയമം അനുശാസിക്കുന്നതിനു മേലെ ആത്മത്യാഗത്തോടെ ചെയ്യപ്പെടുന്ന സമർപ്പണമാണത്. സങ്കീർത്തനം 54:6. ഇന്ന് നാം എസ്ര 1:1-6 വരെ വായിക്കുന്ന ഭാഗത്ത് ജെറുസലേമിലേക്ക് തിരിച്ചു വരുന്ന ജനതയുടെ ഹൃദയപൂർവകമായ ഈ കാഴ്ചയർപ്പണവും കാണുന്നുണ്ട്. എസ്രായുടെ ഗ്രന്ഥത്തിലെ ആദ്യ വാക്യം അതിന് തൊട്ടു മുൻപേ വരുന്ന രണ്ട് ദിനവൃത്താന്തത്തിന്റെ അവസാന വാക്യത്തിന് സമാനവുമാണ്. ജെറമ്യ പ്രവാചകൻ വഴി കർത്താവ് അരുൾ ചെയ്തവ പൂർത്തിയായി എന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തുന്ന ഭാഗം. വചനങ്ങളുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം. കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം മനുഷ്യനായി വന്നതിന്റെ ആദ്യ കിരണങ്ങൾ തന്നെയാണ് ഈ ചരിത്രസന്ധി. വരാനിരിക്കുന്ന രക്ഷകൻ സർവലോകത്തെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നതിന്റെ മുന്നടയാളം പോലെ. സൈറസ് എന്ന പേർഷ്യൻ രാജാവിന്റെ പുതുഭരണത്തിന് കീഴിൽ യഹൂദജനം പ്രവാസം അവസാനിപ്പിച്ച് ജെറുസലേമിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്. അവിടെ ചെന്ന് അവർ ദേവാലയം പുതുക്കി പണിയാനും. വളരെ ആത്മീയാർത്ഥങ്ങൾ പേർന്ന ചരിത്ര വിവരണങ്ങളാണിവയെല്ലാം. ചരിത്രത്തിൽ മഹാശക്തികളുടെ ചക്രം തിരിയുമ്പോൾ അതിനിടയിൽ ഞെരിഞ്ഞു പോകാതെ ദൈവം തൻ്റെ അരുമക്കുഞ്ഞിനെ ഇസ്രായേലിനെ എന്നും കാത്തുകൊള്ളുന്നു. അധികാരത്തിൻ്റെ മേധാശക്തികൾ ദൈവത്തിൻ്റെ മുൻപിൽ വിലപ്പോകില്ല. രാജാക്കന്മാരുടെ സ്വാർത്ഥതയും താൻ പോരിമയും പോലും അവൻ തൻ്റെ ജനത്തിന് അനുഗ്രഹമായി മാറ്റുന്നു. ബാബിലോണിൻ്റെ അടിച്ചമർത്തലിനും മർദ്ദനത്തിനും ബദലായി സൈറസിൻ്റെ ആർദ്രഭാവം. അവൻ ബാബിലോണിനെ തകർത്തെറിഞ്ഞ ഒരു പേർഷ്യൻ ചക്രവർത്തിയാണ്. സമകാലികരായ ചരിത്രകാരന്മാർ അവനെ കരുണാർദ്രനായ ഒരു ഭരണാധിപനായിട്ടാണ് വിലയിരുത്തുന്നത്. ഇടയനെന്ന് അവർ അവനെ വിളിക്കുകയും ചെയ്യുന്നു. ഏശയ്യാ 45:1 അവനെ കർത്താവ് എൻ്റെ മിശിഹ എന്നാണ് വിളിക്കുന്നത്. തന്നെ അറിയാത്ത അവനെ താൻ എങ്ങനെ ഉപകരണമാക്കി എന്നും വിളംബരം ചെയ്യുന്നുണ്ട്. ഏശയ്യാ 45:4. വന്ധ്യനായ വിശുദ്ധ ബീഡ് ഇതൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയും, സൈറസ് എന്നാൽ അവകാശി എന്നാണ് അർത്ഥം. സങ്കീർത്തനം 2:8, ഹെബ്രായർ 1:2 എല്ലാം പ്രവചിക്കുന്ന ക്രിസ്തുനാഥൻ്റെ ഒരു നിഴൽ തന്നെയായി സൈറസ് അങ്ങനെ മാറുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തിനു നേരെ കലിയോടെ പാഞ്ഞുവന്ന് അവനെ കൊല്ലാൻ ശ്രമിക്കുന്ന നിഷേധികളുടെ ഓർമ്മയും ഇവിടെ ഉണർത്തുന്നുണ്ട്. മർക്കോസ് 12:7. ഇന്നലെ നാം ശ്രദ്ധിച്ച ഒരാശയം തന്നെയാണത്. ജ്ഞാനം 2, സങ്കീർത്തനം 54. അതിലേക്ക് നാം ഇനിയും തിരിച്ചു വരും സുവിശേഷം ധ്യാനിക്കുമ്പോൾ. സൈറസ് യഹൂദജനത്തെ മോചിപ്പിക്കുന്നത് ഒരു നയതന്ത്രപരമായ തീരുമാനമാണ്. പക്ഷേ അക്കാലം അത്രയും ബാബിലോണിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദജനത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ നിവൃത്തിയില്ല. ബാബിലോണിലെ നദികൾക്ക് കുളിർപ്പിക്കാനോ കെടുത്താനോ സാധിക്കാത്ത ഒരു തീക്കണം അവർ എന്നും ഹൃദയത്തിൽ അടങ്ങാതെ കാത്തു. സങ്കീർത്തനം 137. അത് അവരുടെ ദേശഭക്തിയുടെ ശക്തി മാത്രമല്ല, അവരുടെ ഉടമ്പടി സ്നേഹത്തിൻ്റെ അടയാളം കൂടിയാണ്. ദൈവത്തിൽ അവർ അർപ്പിക്കുന്ന പ്രത്യാശയുടെ ആഴം തന്നെ. അതിനാൽ വിവിധ ജനതകളെ സൈറസ് സ്വദേശത്തേക്ക് പറഞ്ഞയച്ച കൂട്ടത്തിൽ യഹൂദരെയും ജെറുസലേമിലേക്ക് മോചിപ്പിച്ചയച്ചു എന്ന് ലാഘവത്തോടെ നമുക്കതിനെ സാമാന്യമായി കാണാനാകില്ല. ഇതൊരു വരവാണ്, വരവേൽപ്പ് തന്നെയാണ്. ദൈവം തൻ്റെ ജനത്തെ അടിമുടി വീണ്ടെടുക്കുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത് നാം കാണുന്നു. ദൈവം ഇന്നും അത് സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവിക പദ്ധതിയിൽ യാദൃശ്ചികമായോ ആകസ്മികമായോ ഒന്നും തന്നെയില്ല. അവൻ നമ്മെ വീണ്ടെടുക്കാൻ എല്ലാ കരുക്കളും നീക്കുന്നുണ്ട്. ഈ സമൂലമായ തിരിച്ചുവരവ്, വീണ്ടെടുപ്പ്, ഷാവോത്ത്, അതിനെയാണ് ഇന്ന് സങ്കീർത്തനം 126 രേഖപ്പെടുത്തുന്നത്. രണ്ട് പ്രാവശ്യമാണ് ഈ വീണ്ടെടുപ്പിനെ കുറിക്കുന്ന പദത്തിൻ്റെ കൂടെ കർത്താവിനെ കുറിക്കുന്ന പദവും ചേർത്ത് വായിക്കുന്നത്. സങ്കീർത്തനം 126:1-4. ദൈവത്തെ കൂടാതെ വീണ്ടെടുപ്പില്ല, വീണ്ടെടുപ്പ് സാധ്യമാക്കാത്ത ഒരു ദൈവവും നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് എസ്രായേൽ പറയുന്നത് ദൈവാത്മാവ് സൈറസിനെ ചലിപ്പിച്ച കഥ. ഉഗ്രപ്രതാപികളായ ചക്രവർത്തിമാർ പോലും ദൈവത്തിൻ്റെ മഹായന്ത്രത്തിലെ ചെറിയ ആണികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തകൻ പറയുന്നു, ആദ്യം ഈ തിരിച്ചുവരവ് എന്നത് ഒരു സ്വപ്നം പോലെ തോന്നി.
ദൈവമില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ വെറും സ്വപ്നവും കെട്ടുകഥകളും മാത്രമായിരുന്നു. പിന്നെ ആകട്ടെ, അതൊരു ആനന്ദോത്സവമായി. അതിനുശേഷം അത് കണ്ടിട്ട് സർവ്വജനതകളും ദൈവം ചെയ്ത വൻകാര്യങ്ങളെ പുകഴ്ത്താനും തുടങ്ങി. ദൈവം സകലതും വീണ്ടെടുക്കുന്നു എന്നതിൻ്റെ ഓർമ്മയും അതിൻ്റെ ചുവട് പിടിച്ച് ഇനിയും വീണ്ടെടുക്കുമെന്ന പ്രത്യാശയും പ്രാർത്ഥനയും, അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആകെ തുക. വീട്ടിലേക്ക് വരുന്നവൻ്റെ ആനന്ദമാണത്. ലൂക്ക 8:16-18 വരെയാണ് ഇന്ന് സുവിശേഷം. ലൂക്ക 8 ആകട്ടെ, ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനം എങ്ങനെ ദൈവം അയച്ച ശക്തനായ മിശിഹ എന്ന പ്രബോധകനും പ്രവാചകനും ഗുരുവും കർത്താവുമായവനിൽ കേന്ദ്രീകരിച്ച് വളരണം എന്നതിൻ്റെ വിവരണം തന്നെയുമാണ്. അവൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവർ, അതാണ് വീണ്ടെടുക്കപ്പെട്ടവരുടെ ലക്ഷണം. ഇന്നലെ ഇരുളിൽ മറഞ്ഞിരുന്നുകൊണ്ട് വെളിച്ചത്തെ ദ്വേഷിക്കുന്നവരെ നാം ശ്രദ്ധിക്കുകയായിരുന്നു. മിശിഹായ്ക്ക് നേരെ അക്രമം തുടുക്കുന്നവർ. ഇന്ന് നാഥൻ പറയുന്നു, നമ്മുടെ വിശ്വാസ ജീവിതം ഉയർത്തി നാട്ടപ്പെട്ട ദീപസ്തംഭങ്ങൾ പോലെ ആകണമെന്ന്. കാരണം വെളിച്ചത്ത് വരാതെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ പ്രകാശം കണ്ടിട്ട് വേണം മറ്റുള്ളവർ ദൈവമെന്ന അക്ഷയമായ ജ്യോതിസിലേക്ക് വരുവാൻ. ഇന്ന് മത്തായി 5:16 അതുതന്നെ നമ്മോട് പറയുന്നു. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നത് പോലെ നിയമാവർത്തനം 4:6, നമ്മുടെ ജ്ഞാനവും ദൈവിക ധാരണയും കണ്ടിട്ട് ദൈവം നമ്മോടുകൂടെ എന്ന് എല്ലാവരും തിരിച്ചറിയണം. ഇന്ന് എസ്രായേലും നാം അത് കാണുന്നുണ്ട്. ദൈവം തൻ്റെ ജനത്തോടുകൂടെ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന സൈറസിൻ്റെ അഭിവാദ്യം. ഇന്ന് സങ്കീർത്തനം 126 നാം അത് കണ്ടുകഴിഞ്ഞു. നമ്മുടെ വീണ്ടെടുപ്പ് കണ്ടിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന സർവ്വജനതകളെയും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചാൽ മാത്രം മതി, ലോകം ഉറഞ്ഞു തുള്ളിക്കോട്ടെ. ഇന്ന് കൊറിയൻ സഭയിലെ ആദിമ രക്തസാക്ഷികളുടെ തിരുനാൾ കൂടിയാണ്. 200 വർഷം ജൂബിലിയായി കൊറിയൻ സഭ അത് കൊണ്ടാടുകയാണ്. അധിനിവേശ സൈന്യമായ ജപ്പാൻകാരിൽ നിന്നാണ് കൊറിയയിലെ ആദ്യ ക്രിസ്ത്യാനികൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. പിന്നെയും 12 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഒരു വൈദികൻ കൊറിയയിൽ എത്തുന്നത്. അന്ന് അവിടെ അതിനകം 4000 കത്തോലിക്കർ ഉണ്ടായിരുന്നു. വൈദികരില്ലാതെ ബാലാരിഷ്ടതകൾ പിന്നിടുക എന്ന അസാധ്യമായ പർവം താണ്ടിയ ഒരു സഭയാണ് കൊറിയയിലെ സഭ. ഒരു ദിവ്യബലിയില്ലാതെ, കൂതാശകൾ പരികർമ്മം ചെയ്ത് കിട്ടാതെ അവർ വളർന്നു. അതിനാൽ തന്നെ പിന്നീട് പരിശുദ്ധ കുർബാനയും കൂതാശകളും ഏറ്റവും അർത്ഥവത്തായി സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചു. കാരണം അവർ അത്ര മുന്നൊരുക്കമുള്ളവരായിരുന്നു. കൊറിയയിലെ ആദ്യ രക്തസാക്ഷികൾ നേരിട്ട ഒരു ചോദ്യം ഇതായിരുന്നു, നീ ഒരു കത്തോലിക്കനാണോ? അവർ പറഞ്ഞു, ഉവ്വ്, ഞാൻ കത്തോലിക്കനാണ്. ശിരച്ഛേദം ചെയ്യപ്പെട്ടും കഠിനമായി പീഡിപ്പിക്കപ്പെട്ടും അവർ കൊല്ലപ്പെടുകയാണ്. ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ചില വിശ്വാസ പാഠങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നാം നിരത്തിലിറങ്ങി പടകൂട്ടേണ്ട ആവശ്യമില്ല. പകരം നമ്മുടെ വീട്ടകങ്ങളിൽ ചെന്ന് ഏറ്റവും വലിയ ധനമായ ക്രിസ്തുവിനെ മരിക്കേണ്ടി വന്നാലും പുലുക്കാൻ തക്ക വിധം വിശ്വാസദീപങ്ങൾ ഉയർത്തി തെളിച്ച് പഠിപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെ കർത്താവ് എന്നത് ഒരു വലിയ കെട്ടുകഥയല്ല എന്ന് നാം മനസ്സിലാക്കും, ആനന്ദത്തോടെ മനസ്സിലാക്കും.